സംഖ്യാപുസ്തകം 32 അധ്യായത്തിലൂടെയാണ് നാം യാത്ര തുടരുന്നത്. 32 അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെയുള്ള വാക്യം കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനിടയായി. ഇന്ന് 28 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. സംഖ്യാപുസ്തകം 32 അധ്യായം 28 തുടങ്ങി 42 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ആകയാൽ മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും നൂന്റെ മകനായ യോശുവയോടും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോടും കൽപ്പിച്ചത് എന്തെന്നാൽ, ഗാദിരും രൂബേനിരും ഓരോരുത്തരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുൻപാകെ നിങ്ങളോടുകൂടെ യോർദാൻ അക്കരെ കടന്നു പോരുകയും ദേശം നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലയാദ് ദേശം അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്നദ്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്ത് തന്നെ ആയിരിക്കണം. ഗാദിരും രൂബേനിരും അതിന് യഹോവ അടിയങ്ങളോട് അരുളി ചെയ്തതുപോലെ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുൻപാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഗാദിർക്കും രൂബേനിർക്കും യോസഫിൻ്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമോരി രാജാവായ സീഹോൻ്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിൻ്റെ രാജ്യവുമായ ദേശവും അതിൻ്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ഗാദിർ, ദീബോൺ, അദാരോത്ത്, അരോയേർ, അത്രോത്ത്, ഷോഫാൻ, യസേർ, യോഗ് ബെഹാം, ബേത്ത് നിമ്ര, ബേത്ത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിതു. രൂബന്യർ ഹെഷ്ബോനും എലയാലേലും കിരിയത്തിയുമും പേരു മാറ്റിക്കളഞ്ഞ നെബോ, ബാൽമയോൺ എന്നിവയും സിപ്മയും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഗീരിൻ്റെ പുത്രന്മാർ ഗിലയാദിൽ ചെന്ന് അതിനെ കീഴടക്കി അവിടെ പാർത്തിരുന്ന അമോരിരെ ഓടിച്ചു കളഞ്ഞു. മോശ ഗിലയാദ് ദേശം മനശ്ശെയുടെ മകനായ മാഗീരിന് കൊടുത്തു, അവൻ അവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായ യായീർ ചെന്ന് അതിലെ ഊരുകളെ കീഴടക്കി. അവയ്ക്ക് അഹവോത് യായീൻ, യായീരിൻ്റെ ഊരുകൾ എന്ന പേരിട്ടു. നോബഹ് ചെന്ന് കെനാദ് പട്ടണവും അതിൻ്റെ ഗ്രാമങ്ങളും കീഴടക്കി. അതിന് തൻ്റെ പേരിന് പ്രകാരം നോബഹ് എന്ന പേരിട്ടു. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടുള്ള യാത്രയിൽ വാഗ്ദത്ത നാടിൻ്റെ പടിവാതക്കിലെത്തി നിൽക്കുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രത്യേകിച്ചും സംഖ്യാപുസ്തകം 30 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ വിഷയം തന്നെ വിജയത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലേ. 30-ാം അധ്യായത്തിൽ തുടങ്ങി 35 വരെയുള്ള അധ്യായങ്ങളിൽ വിജയത്തിന് ഒരുങ്ങുന്ന ആ ഒരു പ്രത്യേക സമയത്തെ നമുക്ക് കാണാൻ പറ്റുന്നു. പ്രത്യേകിച്ചും ആ ഒരു ഭാഗത്തെ അധ്യായങ്ങളിൽ തന്നെ 5 കാര്യങ്ങൾ നമുക്ക്, 30 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളെ നമുക്ക് 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് തിരിക്കുവാനായിട്ട് കഴിയും. 30-ൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ തിരുവചനത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞങ്ങളിങ്ങനെ സിമ്പിളായിട്ട് പറയുന്നതിൻ്റെ കാര്യം ഈ ഭാഗങ്ങളൊക്കെ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ഈ പേരുകളൊക്കെ മനസ്സിലാക്കാൻ ഒരല്പം പാടായതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വളരെ സിമ്പിളായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ 30-ൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്ന വിഷയം എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്. അപ്പോൾ തന്നെ 34-ൻ്റെ 1 മുതൽ 31-ൻ്റെ 1 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസം നൽകുന്ന വിജയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 34-ാം അധ്യായം 31-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ വിജയമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ 32-ൻ്റെ 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തികൾ തമ്മിൽ പാലിക്കേണ്ട വ്യവസ്ഥകൾ അവിടെയാണല്ലോ നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലക്കാർക്ക് ഓരോ ഗോത്രങ്ങൾക്ക് ദൈവം അതിരിട്ട് കൊടുക്കുമ്പോൾ അവർ തമ്മിൽ പാലിക്കേണ്ട വ്യവസ്ഥകളെക്കുറിച്ചാണ് 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ 33-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് 35-ാം അധ്യായത്തിൽ 33-ൻ്റെ 50 മുതൽ 35-ൻ്റെ 34 വരെയുള്ള വാക്യങ്ങളിൽ ദൈവർക്ക് നൽകുവാൻ പോകുന്ന അവകാശത്തെക്കുറിച്ചുള്ള ഉറപ്പ് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്
30 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം അബ്രഹാമിൻ്റെ സന്തതിക്ക് വാഗ്ദത്തം നൽകിയ ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് അതിരിട്ടായിരുന്നു അല്ലേ. ഉൽപ്പത്തി പുസ്തകം 21:15 18-ാം വാക്യത്തിലൊക്കെ ദൈവം പറയുന്നുണ്ട്, അന്നേ ഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു, നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദി വരെയുള്ള കേന്യർ, കെനീസർ, കത്മോന്യർ, ഹിത്തർ, ഫെരിസ്യർ, ഭയമേർ, അമോന്യർ, ഗിർഗേഷ്യർ, ബൂസ്യർ തുടങ്ങിയവരുടെ ദേശത്തെ തന്നെ അവകാശമായി എന്ത് ചെയ്തിരിക്കുന്നു, തന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് നദീതടങ്ങൾക്ക് ഇടയിലുള്ള സ്ഥലം മിസ്രയീമിലെ നദി എന്ന് പറയുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പ്രധാനമായ മിസ്രയീം നദി നീലനദിയാണ്, അല്ലേ, നൈല. അപ്പം നൈല് മുതൽ എഫ്രാത്ത്, എഫ്രാത്ത് എന്ന് പറയുന്നത് യൂപ്രട്ടീസ്, അപ്പം നൈല് മുതൽ യൂപ്രട്ടീസ് വരെയുള്ള നദീതടങ്ങൾക്കിടയിലുള്ള ആ രാജ്യങ്ങൾ ദൈവം അവർക്ക് എന്ത് ചെയ്തിരിക്കുക, അതിരിട്ട് നൽകുക. അതുകൊണ്ട് തന്നെ ഈ വാക്തത്വത്തെ തടുക്കുവാൻ, ഈ വാക്തത്വത്തെ ഇല്ലാതാക്കുവാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. യോർദാൻ നദിക്കും മദ്യധർണിക്കും ഇടയിലുള്ള ഈ പ്രദേശങ്ങളെല്ലാം ദൈവം അവർക്ക് എന്തായിട്ട് നൽകിയ, വാക്തത്വങ്ങളായിട്ട് നൽകിയ. അപ്പം വാക്തത്വത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ ദൈവം എന്ത് ചെയ്യുക, നീക്കിക്കളയുക. പരിപൂർണമായിട്ട് വിശ്വസിക്കണം, ഈ പുതുവർഷത്തിൻ്റെ 2-ാമത്തെ മാസത്തിൻ്റെ ഈ ദിവസത്തിൽ എല്ലാവരും പരിപൂർണമായി വിശ്വസിക്കണം, നമ്മുടെ വാക്തത്വങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ ദൈവം എന്ത് ചെയ്യും, നീക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ അവർക്ക് ദൈവം വിഭാഗിച്ചു നൽകിയ യോർദാനും മദ്യധർണിക്കും ഇടയിലുള്ള ഈ സ്ഥലങ്ങൾ വാഗ്ദത്ത ഭൂമിയായിട്ട് ദൈവം അവർക്ക് നൽകുവാൻ താല്പര്യപ്പെടുന്ന സമയം. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ യോർദാൻ നദിക്ക് കിഴക്കുള്ള പ്രദേശം, ഈ പ്രദേശം ദൈവത്തിന് സ്തോത്രം, അവിടേക്ക് താമസം മാറ്റാനായിട്ട് രണ്ട് ഗോത്രങ്ങൾ ശ്രമിക്കുക. ആരൊക്കെയാ? രൂബേന്യരും ഗാദും. സ്തോത്രം. എന്നാ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവർക്ക് ആടുമാടുകളും കന്നുകാലികളും ഒക്കെ ഇഷ്ടംപോലുണ്ട്. അന്നേരം അതിന് മേച്ചിൽ കിട്ടുന്ന സ്ഥലമാണ് യോർദാൻ നദിക്ക് കിഴക്കുള്ള പ്രദേശം. അന്നേരം ആ അവരുടെ ആ ഒരു മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അതേ സ്വഭാവം, ഇത്രയെല്ലാം സംഭവിച്ചിട്ടും അതിനൊരു മാറ്റവും ഇല്ല. സ്തോത്രം. മേച്ചിലുള്ളത് കൊണ്ട് തന്നെ അവരവിടെ പാർപ്പിടം പണിയുവാനും അവിടെ പാർക്കുവാനും ആയിട്ട് ആഗ്രഹിക്കുക. ഈ യോർദാന്റെ കരകൾ വളരെ ഫലഭൂയിഷ്ഠുള്ളത് ഒത്തിരി പച്ചപ്പ് നിറഞ്ഞത്. അതെ 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 അതെ, അതെല്ലാം അവരെ ആകർഷിച്ചു. അതാ ആകർഷിച്ചത്. കൊയ്ത്തുകാലത്തൊക്കെ അത് തന്നെ പറയുന്നുണ്ടല്ലോ, യോശുവയെ പറയുന്നുണ്ട്, 3:14 പറയുന്നുണ്ട്, കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. അപ്പം ആ ഒരു ഈ എന്താ വൃഷ്ടിപ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഫലപുഷ്ടിയാണ്, അവിടെ പുല്ലുകൾ ധാരാളമായിട്ട് ഉണ്ട്. ആ ആ ഒരു അപ്പോൾ വാഗ്ദത്ത നാട്ട് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ ഇസ്രായേൽ ജനത്തിന് പറ്റിയ അപകടം അവിടെയാണല്ലോ. മിസ്രയീമിലെ ചുറ്റുള്ളിയും ചുരുളിയൊക്കെ അവരെ ആകർഷിച്ചതുപോലെ തന്നെ കനാനേക്കാൾ കനാൻ്റെ പരിസര പ്രദേശങ്ങൾ അവരെ എന്ത് ചെയ്യുക, ആകർഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകയാത്ര ഇതൊരു യാത്ര, ഇതൊരു വഴിയമ്പലത്തിലെ യാത്ര അല്ലേ. നമുക്കറിയാം ഇതിനപ്പുറത്തൊരു ദേശമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തേതൊക്കെ വലുതായിട്ട് കാണുന്ന ആളുകൾ അങ്ങനെ കാണരുത്. സ്തോത്രം. ഈ പാലത്തേൽ ആരെങ്കിലും വീട് പണിയാറുണ്ടോ? പാലത്തേൽ ആരും വീട് പണിയാറില്ല. പാലം എന്തിനുള്ളതാ? പാലം കടക്കാനുള്ളതാ അല്ലേ. ഇതൊരു യാത്രയാണ്, ഇതൊരു പാലത്തെക്കൂടുള്ള യാത്രയാണ്. ഇതിനപ്പുറത്തൊരു നാടുണ്ടെന്നുള്ളതാ നമ്മുടെ കൃത്യമായ ഉറപ്പ്. അപ്പം അവരവിടെ താമസിക്കാനായിട്ട് താല്പര്യപ്പെടുക. അതാ 32:1-5 വാക്യങ്ങളിൽ അവരുടെ ആ ഒരു വലിച്ചില നമുക്ക് കാണാൻ പറ്റുന്നത്. രൂബന്യരും ഗാദരും മേച്ചില പ്രശ്നം, മേച്ചിലുള്ളതുകൊണ്ട് തന്നെ അവിടെ താമസിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുക. എന്നാൽ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രയാണം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിനെ വിശ്വാസ ത്യാഗമായിട്ട് മഹാ അപരാധവുമായിട്ടാണ് ആര് കാണുന്നത്? മോശ കാണുന്നത്. അത് മോശ കാണുന്നത് കൊണ്ട് തന്നെ 32:6-15 വാക്യങ്ങളിൽ, അപ്പം 32:1-5 വാക്യങ്ങളിൽ അവർക്ക് അവിടെ താമസിക്കണം. അവരുടെ ആഗ്രഹം അവർ പറയാം, ഞങ്ങൾ ഇവിടെ അങ്ങ് സെറ്റിലാകാനായിട്ട് തീരുമാനിക്കുക. പക്ഷേ വാഗ്ദത്ത ഭൂമിയിലോട്ടുള്ള യാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഈ പരിപാടി ഇത് വലിയ ദൈവത്തോട് കാണിക്കുന്ന തെറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 6-15 വാക്യങ്ങളിൽ മോശ അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശകാരിക്കുക. ഈ ഒരു പ്രവൃത്തിയെ മോശ എന്താ അതിനെ തുലനം ചെയ്യുന്നത്, അതിനെ മോശ ഇങ്ങനെ
എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തുമായിട്ടാണെന്നറിയാം? സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ ഈ കാദേശ് ബർണേയിൽ സംഭവിച്ച വിശ്വാസത്യാഗമില്ലേ, അത് നമ്മൾ ഒത്തിരി ചിന്തിച്ച കാര്യമാണ്. അതുമായിട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, തുലനപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ ഒരു യാത്രയുടെ ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തിവെച്ച് ദൈവത്തിൻ്റെ സ്തോത്രം, ഇവിടുത്തെ സമ്പത്ത് കൊണ്ട് ഇവിടുത്തെ സമ്പത്തിൻ്റെ അകത്ത് എന്താ മനം മയങ്ങി നിങ്ങളിവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ചാൽ അത് കാദേശ് ബർണേയിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പറ്റിയ ആ വലിയ അബദ്ധത്തെക്കാൾ അപകടത്തെക്കാൾ വലിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ യാത്ര ഇവിടെ നിർത്തരുത് എന്നുള്ള കാര്യം മോശ പറയുക. അപ്പം 32:16-32 വാക്യങ്ങളിൽ രൂബനിരും ഗാദിരും പറയുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയോ, തങ്ങളുടെ കന്നുകാലികൾക്ക് ആലകളും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പാർപ്പാൻ പട്ടണവും നിർമ്മിച്ച ശേഷം മറ്റു ഗോത്രങ്ങളോടൊപ്പം ഞങ്ങളും എന്ത് ചെയ്തോളാം, ജാതികളോട് യുദ്ധം ചെയ്യാം എന്ന് അവർ സമ്മതിക്കുക. അവർ ആ വാക്ക് പാലിക്കുന്നുണ്ട്. വാക്ക് പാലിക്കുന്നതിന് യോശുവയുടെ പുസ്തകം 4:12-13, 22:1-4 വാക്യങ്ങൾ അവിടെ കാണാൻ പറ്റും. യോശുവയുടെ പുസ്തകം 4:12-13, അതുപോലെ തന്നെ 22:1-4 വാക്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് വായിക്കാം. യോശുവ 4:12, മോശ കൽപ്പിച്ചിരുന്നതുപോലെ രൂബേനിരും ഗാദിരും മനശ്ശെയുടെ പാതി ഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുൻപായി യുദ്ധസന്നദ്ധരായി കടന്നു. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായ യഹോവയുടെ മുൻപാകെ യുദ്ധത്തിന് യെരിഹോ സമഭൂമിയിൽ കടന്നു. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെ മുൻപാകെ വലിയവനാക്കി അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെ അവൻ്റെ ആയുഷ്കാലം ഒക്കെയും ബഹുമാനിച്ചു. അപ്പം ഇവിടെ അവരെന്ത് ചെയ്യുക, യുദ്ധത്തിന് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് 22-ാം അധ്യായത്തിലും. അപ്പം രൂബേന്യര് ഗാദ്യര് പിന്നെ ദൈവം ഒരു കാര്യം കൂടെ ചെയ്തു. അതെന്ത് ചെയ്തെന്നറിയോ, മനശ്ശെയുടെ പാതിഗോത്രത്തിനോട് ദൈവം ഇത് അവകാശമായിട്ട് കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം സംഖ്യാപുസ്തകം 32:33-42 വാക്യങ്ങളിൽ ഈ മൂന്ന് കൂട്ടർക്കായിട്ട് ദൈവം ഇത് വിവാഹിച്ച് എന്ത് ചെയ്യുക, നൽകി. ആർക്കൊക്കെയാ, രൂബേന്യർക്ക്, ഗാദ്യർക്ക്, പിന്നെ മനശ്ശെയുടെ പാതി ഗോത്രങ്ങൾക്ക്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേൽ ജനം അവരെ ഒന്നിച്ച് യുദ്ധം ചെയ്യേണ്ടി വരാം, പക്ഷേ ഒരു ഒരല്പസമർത്ഥ്യമൊക്കെ കണ്ടപ്പോൾ ഓരോ ഗോത്രങ്ങളും ആ വഴിക്കൂടെ ഒക്കെ എന്ത് ചെയ്തു, തിരിയുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഐക്യമായിട്ട് നിന്ന് ശത്രുവിനോട് പൊരുതാനായിട്ടാണ്. അന്നേരം നമ്മുടെ ആ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതൊന്നും ഈ ഉത്തമയുദ്ധത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, കാന്തേ ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക, അമാനാമുകളും ഷെനീർ ഹെർമോൻ പർവ്വതങ്ങളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ട് എന്നോട് കൂടെ വരിക. അപ്പം നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മെ അകറ്റുന്നതൊന്നും എന്ത് ചെയ്യരുത്, ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവരും കൂടെ ഒന്നിച്ച് ചെന്ന് യുദ്ധം ചെയ്ത് ഈ ജാതികളെ കീഴടക്കി വസിക്കേണ്ടതിന് പകരം അവർ ഗോത്രങ്ങളായും കുലങ്ങളായും അവരുടെ ലാഭത്തിനനുസരിച്ചോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ ഒക്കെ എന്ത് ചെയ്യുക, തിരിയുക. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കും പറ്റുന്ന അപകടം ഇവിടെ തന്നെയാണ് അല്ലേ. ഒന്നിച്ച് നിൽക്കേണ്ട ജനം, ഒന്നിച്ച് നിന്ന് പോരാടേണ്ട ജനം, ഒന്നിച്ച് നിന്ന് ആരാധിക്കേണ്ട ജനം, ഒന്നിച്ച് നിന്ന് വിടുതൽ പ്രാപിക്കേണ്ട ജനം. രണ്ടുപേർ ഒന്നിച്ച് കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പം അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ദൈവപ്രവൃത്തി സംഭവിച്ചെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമല്ലേ? ആ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? എന്തുകൊണ്ട് നമ്മളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചിത്തിരിക്കുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പം അവർ ചെയ്ത പരിപാടി എന്തായിരുന്നു, ഡിവൈഡ് ആൻഡ് റൂൾ അല്ലേ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അപ്പം പലപ്പോഴും ശത്രു ആധിപത്യം പുലർത്തുന്നതും കർത്തൃത്വം നടത്തുന്നതും ഈ നിലകളില്ല. കുടുംബങ്ങൾ ഭിന്നിക്കപ്പെടുന്നു, അപ്പനും അമ്മയും തമ്മിലിരുന്ന് ആരാധിക്കുന്നു അല്ലേ, മക്കൾ വേറൊരു ആരാധന സ്തോത്രം. അങ്ങനെ ഒരു കൂട്ടർ ഇംഗ്ലീഷ് വർഷിപ്പ്, മറ്റൊരു കൂട്ടർ മലയാളം വർഷിപ്പ്, വേറൊരു കൂട്ടർ ഒരു വർഷിപ്പിനും പോകുന്നില്ല. ഇങ്ങനെ പലവിധത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഭിന്നിക്കപ്പെടുന്നു. കുടുംബത്തിൻ്റെ ഒക്കെ അകത്ത് ഐക്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും, ഇത് ഭാഷയുടെ ഒക്കെ തടസ്സങ്ങൾ കാണുമായിരിക്കാം, അതുകൊണ്ട് തന്നെ അതിനെ ഒന്നും അല്ല തെറ്റു പറഞ്ഞു, പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വ്യാപരിക്കേണ്ട ഒരു ഐക്യതയുണ്ട്. ആ ഐക്യത കുടുംബത്തിൽ വ്യാപരിക്കുമ്പോഴാണ് ഈ ദൈവിക വിടുതലുകൾ എന്ത് ചെയ്യുന്നത്, അനുഭവിക്കാൻ പറ്റുന്നത്. ഞാൻ ഇത്രയും വർഷത്തെ സൂക്ഷാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമായി ഇത്. പലപ്പോഴും പല കുടുംബങ്ങളും ഇങ്ങനെ എന്താ ലോഡും വണ്ടി ഇങ്ങനെ ചള്ളക്കുഴിക്കകത്ത് കിടന്ന് കറങ്ങുന്നത് പോലെ കറങ്ങുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒത്തിരി കൊല്ലങ്ങളായിട്ട് ഐക്യതകൾ നഷ്ടപ്പെടുന്നു അല്ലേ. ആ ഐക്യത പുറമേ എല്ലാത്തിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യാപരിക്കേണ്ട ഒരു ദൈവിക ഉദ്ദേശത്തിലേക്കത് എത്തപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് നമ്മെ കറക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് പറ്റിയതുപോലെ ഒരു അപകടം പറ്റാതിരിക്കാൻ ദൈവത്തിൻ്റെ സ്തോത്രം എന്ത് ചെയ്യണം, ശ്രമിക്കണം. മോശ ഇവർക്ക് അംഗീകരിച്ചു കൊടുത്തു. ആർക്കൊക്കെ, രൂബേന്യർക്ക്, ഗാദിർക്ക്, പിന്നെ മനശ്ശെയുടെ പാതി
ഗോത്രങ്ങൾക്ക്. ആ കാര്യം യോശുവ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളെ ഇങ്ങനെ ശാതല ഭൂമികളിൽ വാസമുറപ്പിക്കുവാനുള്ള പ്രലോഭനങ്ങൾ നമുക്ക് ഉണ്ടാകാം. അതിൽ വീണുപോയി ദൈവത്തിൻ്റെ സ്തോത്രം, ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോകുന്ന ഒരനുഭവം ഒരിക്കലും ഉണ്ടാകരുത്. ഒരുമിച്ചുള്ള യാത്രയിൽ കൂട്ടം വിട്ട് സ്വന്തം താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം, അത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള നന്ദിയാണ് അല്ലേ. രണ്ടുപേരും ഒരുമിച്ച് പുറപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം, കൂട്ടം വിട്ട് പറക്കുന്ന പക്ഷികളെ നമുക്കറിയാം അല്ലേ, അതിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ ഈ യാത്രയിൽ ഒന്നിച്ചിറങ്ങി തിരിച്ചിട്ട് കൂട്ടം വിട്ടുള്ള പോക്ക്, അത് ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവജനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയല്ല ഞാൻ ഈ പറഞ്ഞത്. വാഗ്ദത്ത നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ചിത്രിക്കപ്പെടുന്ന അനുഭവങ്ങൾ അതൊരിക്കലും ഭൂക്ഷണമല്ല. പൊതു താല്പര്യങ്ങൾ മറന്നിട്ട് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, സ്വാർത്ഥതകൾക്ക് താല്പര്യം, എനിക്ക് എന്ത് കിട്ടും, ആ ഒരു ചിന്തയാണ് പ്രശ്നം. സ്തോത്രം. ഈ ഒരു കാലഘട്ടം ആ ഒരു നിലകളിൽ മനുഷ്യനെ എത്തിക്കുന്നു എന്നുള്ളത് സത്യ. ആഗോളവൽക്കരണത്തിൻ്റെ ഒക്കെ ഒരു ഫലമാണല്ലോ അത്. മാക്സിമൈസേഷൻ ഓഫ് പ്ലഷർ, മിനിമൈസേഷൻ ഓഫ് പെയിൻ. വേദന കുറയ്ക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എനിക്ക് ലാഭം ഉണ്ടാക്കണം അല്ലേ. ദൈവത്തിൻ്റെ സ്തോത്രം. നാടൻ ഭാഷ പറഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആ ഒരു മനോഭാവം, അതൊരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പിയ ലേഖനൻ 2:4 വാക്യം എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചൊരു വാക്യ. ഫിലിപ്പിയ ലേഖനം ഈ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വന്ന കൂട്ടത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗം അത്. ഫിലിപ്പിയ ലേഖനം 2:4 വാക്യം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അടുത്തതോടെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കാതെ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശരെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ പറയുന്നത് ഇത് ഒരു തിയോളജിക്കൽ ഭയങ്കരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കപ്പെടേണ്ട ഒരു ഭാഗം അല്ലേ. ഈ ഭാഗത്തിന് പറയുന്നതിനെ കെനോസിസ് പാസേജ് എന്ന അല്ലേ, പരിത്യജിക്കപ്പെടുക, ഇറങ്ങി വരിക, രാജിക്കത്ത് നൽകുക. ആര് ആ ഭാഗത്ത് പൗലോസ് ശക്തമായ ഫിലിപ്പിയ സഭയെ പ്രേരിപ്പിക്കുക. ഈ അവർ വലിയ സുവിശേഷഘോഷണത്തിൽ പോരാടുന്നവരൊക്കെ ആണെങ്കിലും തമ്മിൽ തമ്മിൽ ഇച്ചിരി വഴക്കും മല്ലുമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയാണല്ലോ സുന്ദരിയോടല്ലേ ബോധിക്കോടൊക്കെ പറയുന്നത് ക്രിസ്തുവിൽ പൗലോസിൻ്റെ കൂടെയൊക്കെ അധ്വാനിച്ച ആളുകളാണ് അല്ലേ. പൗലോസിൻ്റെ കൂടെയൊക്കെ സുവിശേഷഘോഷണത്തിൽ പോരാടിയിട്ടുള്ളവർ തമ്മിൽ തമ്മിൽ ഇച്ചിരി വലുപ്പച്ചെറുപ്പൊക്കെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുക ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ എന്ത് ചെയ്യട്ടെ, നോക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തുവിൻ്റെ ഭാവം? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യവേഷത്തിൽ മനുഷ്യരൂപമെടുത്തു അല്ലേ, പരിത്യജിച്ചു, ഇറങ്ങി വന്നു, ആദ്യത്തെ രാജിക്കത്ത് നൽകി. ആര്? ദൈവത്തിന്, പിതാവായ ദൈവത്തിന് പുത്രൻ രാജിക്കത്ത് നൽകി. എന്താ രാജിവെച്ചത്? ദൈവത്തൻ രാജിവെച്ചു. സാർത്ഥർ എന്ന് പറയുന്ന നിരീശ്വരവാദി ലോകത്തോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവം മണ്ണിലിറങ്ങുമോ? ദൈവം തൻ്റെ സ്ഥാനം ഉപേക്ഷിക്കുമോ? ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു ദൈവം എന്നെ തേടി തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ച് മണ്ണി വന്നാൽ അത് മാത്രം മതി എനിക്ക് ആ ദൈവത്തെ സ്നേഹിക്കാൻ. അപ്പം അത് തന്നെയാണ് നമ്മൾ ഇന്ന് മുതൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ കാര്യം. നമ്മെ തേടി അല്ലേ, നമുക്ക് വേണ്ടി ഓ ഇറങ്ങി. പഞ്ചായത്ത് മെമ്പർ രാജിവെക്കത്തില്ല, അപ്പോഴാ ദൈവത്തൻ രാജിവെച്ചേച്ച് ദൈവപുത്രൻ ഇറങ്ങി വന്നു നമ്മെ തേടി. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ തേടി വന്ന അവിടുത്തെ കൃപ ഓർക്കുമ്പം എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവൈലബിൾ ആകുന്ന, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരാത്മീകത, അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരനുഭവത്തിലേക്ക് എത്തപ്പെടാഞ്ഞതുകൊണ്ട് തന്നെ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 4:4 വാക്യം അതിനകത്ത് ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരാത്മീകത, മറ്റുള്ളവർക്ക് തന്നെ അവൈലബിൾ ആകുന്ന ഒരാത്മീകത, ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ടെ. എബ്രായർ 4:4 ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു.
അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കും. മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകിയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് യഹോവ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. നോക്കിയേ, അവർക്ക് പറ്റിയ അപകടത്തെ കുറിച്ച് പറഞ്ഞു വരിക അല്ലേ. ആ ഓൾഡ് ജനറേഷന് പറ്റിയത് അവർ വഴിയിൽ പട്ടുപോയി, ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ തന്നെ 10 പേര് കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയവർ, അവർ കണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കയറാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഓരോ സ്ഥലം കാണുന്ന കണ്ടേച്ച് കയറാൻ പറ്റാത്ത ഒരവസ്ഥയല്ലേ 10 പേർക്കും ഉണ്ടായത്. അതുപോലെ തന്നെ രൂപനിരും ഗാദ് ഗോത്രക്കാരും അവർക്കും പറ്റിയത് എന്താ, ദൈവത്തിൻ്റെ സ്തോത്രം. കയറി താമസിച്ചെങ്കിലും ദൈവത്തിൻ്റെ സ്തോത്രം, കയറി താമസിച്ചില്ല. അവരവിടെ ഇങ്ങനെയെല്ലാം അടുക്കി കെട്ടി, പക്ഷേ അടുത്തത് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത് അവർക്കത് താമസിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പുതിയൊരു തലമുറയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പറ്റിയുള്ളൂ, അവിടെ താമസിക്കാൻ പറ്റിയുള്ളൂ. എന്നാ കാര്യം, അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പം ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ സാർത്ഥതകളുടെ പിന്നാലെ പോയി, ദൈവത്തിന് സ്തോത്രം, നമ്മളിൽ തന്നെ പരാജയപ്പെടാതെ, അതെ, ഒരിക്കലും താൽക്കാലികമായി ഇതിൽ തൃപ്തിപ്പെട്ട് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാൻ ഇടയാകാതെ, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക്, എൻ്റെ ദ ലാൻഡ്, ആ പുതിയ തലമുറ ദൈവ ട്രസ്റ്റഡ് ദ ഗോഡ്, ദൈവത്തിൽ അവർ വിശ്വസിച്ചു. അതുകൊണ്ട് എൻ്റെ ദ ലാൻഡ് അല്ലേ, അവർ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചു. അതുമാത്രമല്ല, ക്ലെയിം ദ വിക്ടറി, അവർ ആ വിജയത്തെ പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, അനുഗ്രഹങ്ങളെ അവരെന്ത് ചെയ്തു, അവകാശമാക്കി. അപ്പം ചെറിയ സാർത്ഥതകൾ പോലും നമ്മുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ തടുക്കുവാൻ ഇടയാകാതെ, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ, ക്രിസ്തുവിനോടുള്ള ഭാവത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ഈ ജീവിതത്തെ നമുക്ക്, നമ്മുടെ ആ ഒരു പരമ ഉദ്ദേശമായ നിത്യതയിലെത്തുവോളം ഈ ജീവിതത്തെ നമുക്ക് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് യാത്ര തുടരാം. ആ യാത്ര സഫലീകരിക്കപ്പെടും, ലക്ഷ്യത്തിൽ എത്തപ്പെടുവാൻ ഇടയായിത്തീരും. അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ തന്നെ സമർപ്പണത്തോടുകൂടെ ഒരു ഗാനത്തിൻ്റെ വരികൾ പാടിക്കൊണ്ട് ദൈവമുമ്പാകെ ഈ പ്രഭാതത്തിൽ നമുക്ക് മുട്ടുകുത്താം. എല്ലാ പ്രിയപ്പെട്ടവരും, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാധാന്യ ശക്തിയെ ജയിച്ചിടുവാ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാധാന്യ ശക്തിയെ ജയിച്ചിടുവാ. ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. കർത്താവേ, ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപമൊന്നു, കർത്താവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തെ തടുക്കുവാനിടയാകാതെ, നിത്യതയെ മാത്രം വലുതായി കണ്ടുകൊണ്ട്, ലോകത്തെ ചെറുതായി കണ്ടുകൊണ്ട്, അവിടുത്തെ ഹിതപ്രകാരം യാത്ര ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. പ്രത്യേകമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.